എന്റെ ചാർജർ ഒന്ന് വേണം. നിന്റെ അതിന് നിന്റെ സി ടൈപ്പ് അല്ലേ? പവർ ബാങ്കിന്റെ ചാർജർ കംപ്ലൈന്റ്. നിന്നോട് ആവശ്യമില്ലാത്ത എന്റെ സാധനങ്ങൾ എടുക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ഇന്നാ നിന്റെ ചാർജർ പോ. അതെന്റെ കാമുകനാടാ, എല്ലാ ദിവസവും ഈ നേരാകുമ്പോ വിളിക്കും. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതാണല്ലോ കാനഡ വേണ്ടെന്ന് വെച്ചേ. ആടാ കറക്റ്റാ, ആവശ്യമില്ലാത്തതിന്റെ കാര്യത്തിൽ ഇടപെടാതെ പോകാൻ ചെല്ല്. പോടാ. പിള്ളേരെ, നിങ്ങൾ പേപ്പർ എടുത്ത് ഈ വചനം ഒന്ന് എഴുതിക്കേ. ഉടമ്പടിക്കുള്ളതാ. ചേച്ചി വഴക്കുറയും. ചേച്ചിയോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പേടിക്കണ്ട. ഉടമ്പടി പ്രാർത്ഥന സ്വന്തമായിട്ട് എഴുതണമെന്നല്ലേ അമ്മജി? പിന്നെ കർത്താവ് അതൊന്നും നോക്കി ഇരിക്കുകയല്ലേ. നിങ്ങൾ എഴുതു പിള്ളാരെ, ഞാൻ പറഞ്ഞുതരാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോമിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ പീഡാനുഭവവും കുരിശുമരണവും മുഖേന എഴുതിയോ? അതെ, ഈ മുഖേന. കുരിശുമരണവും കാലത്തിന്റെ കാര്യം. എന്താ സംഭവം? അമ്മച്ചി കൈന്ന് പോയോ? ട്യൂഷനൊക്കെ ഈശോ മിശിഹ വഴി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ദേ എല്ലാരും എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു. എന്നാത്താ മക്കളെ, ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയാട്ടോ ഈ പ്രാർത്ഥന. താത്താ മതി എഴുതി. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നു. എന്നൊരു പഠിച്ചോ പഠിച്ചോ. എന്റെ അമ്മച്ചി, ഞാൻ അപ്പോഴേ പറഞ്ഞാൽ ഇവർക്ക് മലയാളം ഒന്നും എഴുതാൻ അറിയാൻ പാടില്ലാന്ന്. നീ അത് ശരിക്കും നോക്കടി, എന്തേലും കിട്ടും. ഇതല്ല, ഇതുമല്ല. എന്താ അടി? എന്താ? ഏകദേശം ഒരെണ്ണം ഒത്തു വന്നിട്ടുണ്ട്. കണ്ടോ? ഏ, ഇവിടെ തന്നെ നിക്ക്, ഞാൻ പോയേ ആളെ പിടിച്ചിട്ട് വരാം. അവൻ തീർന്ന അമ്മച്ചി. ഇതാരുടെ കൈച്ചടാ? ഇതെന്തല്ലേ ചേച്ചി? ഇതെന്റെ ചേച്ചി. കുറച്ച് നോക്കി എഴുതിയായിരുന്നു. സോറി. നീ പോയിട്ടോ, നീക്കടെ ഫോണിൽ നോണ്ടിരുന്നു. ഫോണിലല്ല, ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിക്കണ്ട. പാണ്ഡാങ്ങളോട് എന്നാ റാഫിങ്ങോ? ടീം സെറ്റാടാ, ഇനി അടുത്ത കളിക്ക് കയറാം. അവന്മാരൊന്നും വാമ്പാവട്ടെ, അല്ലെങ്കിൽ എന്റെ എനർജി വെറുതെ വേസ്റ്റ് ആവും. ഒന്നുകൂടെ ഉള്ളോ? എന്നാ പോക്കറ്റ് വെച്ചു, ട്രാഫിക് ആണ്ട, കളി കഴിഞ്ഞ് കട്ട് ഓഫ് ഇടാം. എന്തേ, ആളെ കിട്ടിയോ? നിനക്കല്ലപ്പോ തോന്നിയതായിരിക്കടാ. ഇല്ലടാ, അവളൊന്നല്ല എന്റെ അടുത്ത് പറഞ്ഞടാ, കാമുകനുണ്ടെന്ന് മുഖത്ത് നോക്കി പറഞ്ഞടാ. ഓ മൈ ഗോഡ്, അവളുടെ ഫോണ് നീട്ടിയായിരുന്നെങ്കിൽ ആളെ കണ്ടുപിടിക്കായിരുന്നു. കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വഴിയുണ്ട്. എന്ത് വഴി? പേടിക്കാതെ പറ. സ്വല്പം വളഞ്ഞ വഴിയാ. ഓ, നമ്മൾക്ക് അവളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാം. എനിക്കറിയോ, ഒരു കൊല്ലം പിന്നെ ഈസിയിൽ എന്താടാ ഞാൻ പഠിച്ചേ. ഇതിനോട് ചെയ്തിട്ടുണ്ടോ? പല വട്ടം പലർക്ക് വേണ്ടി. ബട്ട് ഐ എം എത്തിക്കൽ. ഗുഡ് ബോയ്. ഈ ഒരു പഴം മതി എനിക്കൊരു ഫോൺ ഹാക്ക് ചെയ്യാൻ. എങ്ങനെ?
പഴശ്ശിയുടെ കളികൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇനി എന്ത് നോക്കാൻ? ലെറ്റ്സ് ഹാക്ക്. കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ച് പൊളിച്ച് കൈ കൊടുക്കണം. യെസ്, ലെറ്റ്സ് ഡു ഇറ്റ്. നിനക്കൊക്കെ ഈ സമൂഹത്തിനോട് വല്ല ഉത്തരവാദിത്വം? ലോകത്തെല്ലാവരും കൊറോണയും വന്ന് മരിച്ചോണ്ടിരിക്കുമ്പോഴ അവന്റെയൊക്കെ മറ്റടുത്ത ഫുട്ബോള്. നിനക്ക് എന്താ ചെയ്യണ്ടെന്നറിയോ? മുട്ടുകാലി ഏറ്റിടിക്കണം. എടാ, ഞങ്ങളും ആരോഗ്യ പ്രവർത്തനമൊക്കെ ഒന്ന് വീട്ടിൽ പോയിട്ട് ഉണ്ടിട്ട് എത്ര നാളായി അറിയോ? എനിക്കും അറിയാതെ പറ്റിയതാ. നീ മിണ്ടാതിരുന്നോളം, എന്റെ വായന്ന് വല്ലതും കേക്കണ്ട. നിന്നെ തന്നെ ഒന്ന് വാട ഇങ്ങോട്ട്. എന്താ സാർ, എവിടെ പോയതാ? ചേച്ചിയുടെ കൊച്ചിനെ ഇച്ചിരി ചേച്ചിയുടെ കൊച്ചിനെ ഇച്ചിരി പഴം മേടിക്കാൻ ഇറങ്ങിയ സാറോ. ഇനി മേലെ പുറത്തിറങ്ങരുത്, പോയിക്കോളൂ. സാർ ഇറങ്ങിയില്ല. നോക്കിക്കാതെ പോടാ. ശരി സാർ. എന്റെ പഴം വിട്ടുപോ. ഒരു കാര്യം ചെയ്യും, ഒരു 5000 അടച്ചിട്ട് പോകല്ലേ. ഇനി ഇവിടെ കളിയൊന്നും വേണ്ട, മനസ്സിലായോ? ഇനി ഓരോരുത്തരെവിടെങ്കിലും കണ്ടിട്ടെങ്കില് ഞാൻ ആരാണെന്ന് നീയൊക്കെ ശരിക്കറിയാം കേട്ടോ.